നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്നലെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിൽ ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. മൊട്ടേര സ്റ്റേഡിയം, ഇന്നലെ അദ്ദേഹം നമസ്തേ ട്രംപ് പരിപാടിയിൽ പങ്കെടുത്ത മൊട്ടേര സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് തിങ്ങി നിറഞ്ഞ ആരാധക വൃന്ദത്തെ സാക്ഷി നിർത്തിയാണ് ട്രംപ് ഇന്ത്യ നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, ഏറ്റവും വലിയ സൗഹൃദമാണ്, സ്നേഹമാണ് എനിക്ക് ഭാരതത്തോട്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും ഭാരതത്തിൻ്റെ കായിക അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലകളെയും ഒക്കെ തന്നെ കാര്യമായി പ്രകീർത്തിച്ചുകൊണ്ട് പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഇന്ത്യയുമായി എല്ലാ മേഖലകളിലും സഹകരിച്ച് മുന്നേറുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടി താജ്മഹൽ, സബർമതി ആശ്രമം അങ്ങനെയുള്ള മേഖലകളിലൂടെ കടന്നുപോയി. ഇന്ന് നടക്കുന്നത് ഉഭയകക്ഷി ചർച്ചകളാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹവുമായി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം അനവധി വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറിൽ ഏർപ്പെടും. ഈ ട്രംപ് ഇന്ത്യയിൽ വരുന്നത് എന്തിനാണെന്നും വന്നതുകൊണ്ട് എന്താണ് ഗുണമെന്നും ഒക്കെ സീതാറാം യെച്ചൂരിയെ പോലെ ചില ലോകൈക നേതാക്കൾ ചോദിക്കുന്നുണ്ട്, സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു വികസിത രാജ്യമാണെന്ന്, ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ് എന്ന് പ്രഖ്യാപിച്ച ട്രംപിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഈ ചോദ്യം ചോദിച്ചത്. ഇദ്ദേഹം എന്തിനാണ് ഇവിടെ വരുന്നത്? ഏത് നരേന്ദ്രമോദിയെ അമേരിക്കയിൽ കയറ്റരുത്, വിസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് കത്തയച്ച, കത്തിൽ ഒപ്പിട്ടയാളാണ് യെച്ചൂരി. എന്നിട്ടാണ് ഇദ്ദേഹം എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് ചോദിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നേതാക്കൾ കോടിയേരിയും പിണറായിയും ഒക്കെ ട്രംപിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധമായ വിഖ്യാതമായ ക്ലിനിക്കിലാണ് ചികിത്സയ്ക്ക് പോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തി, ഇന്ത്യയുമായി ആ സ്നേഹ സൗഹൃദ, ആ ഒരു സാഹോദര്യ ബന്ധം, അതിൽ കൂടി ഇന്ത്യക്ക് എന്താണ് നേട്ടം? ഈ ചോദ്യം സ്വാഭാവികമായി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ട്രംപ് പറഞ്ഞിരുന്നു, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ആദരിക്കുന്നു, ആർഷഭാരത സംസ്കാരത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ഭാരതത്തിൻ്റെ ചിന്തകളെ ആദരിക്കുന്നു എന്ന് ട്രംപ് അവിടുന്ന് പുറപ്പെടും മുൻപ് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല നേരത്തെ ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെല്ലാം അമേരിക്കയിൽ വന്ന് താമസമാക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന ഒരു കാര്യം കൂടി ട്രംപ് പ്രകടിപ്പിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ ഭരണ വർഗത്തെയുമൊക്കെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ജനതയും ട്രംപുമൊക്കെ എത്ര അംഗീകരിക്കുന്നു എന്നതിൻ്റെ മകുടോദാഹരണമാണ് ഈ പ്രസ്താവന. ഒപ്പം തന്നെ വ്യാപാര രംഗത്തെ കഴിഞ്ഞ കുറച്ച് നാളായുള്ള പുരോഗതി, ഇന്ത്യ ലോക വ്യാപാര രംഗത്ത് അല്ലെങ്കിൽ ലോക സാമ്പത്തിക ശക്തി ആ പട്ടികയിൽ ആറാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി, അത് കഴിഞ്ഞ 3 മാസമായി അമേരിക്കയുമായി ഇന്ത്യ നടത്തിയ ആ ഒരു വ്യാപാര ഉഭയകക്ഷി ആ ഒരു ട്രേഡ് ബന്ധത്തിൻ്റെ, ആ വ്യാപാര ബന്ധത്തിൻ്റെ ആ ഒരു ഇറക്കുമതി കയറ്റുമതി ബന്ധത്തിൻ്റെ മറ്റൊരു ഉയർച്ചയാണ് കണ്ടത്. അപ്പോൾ വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന് അമേരിക്കയുമായി ഇന്ത്യ സഹകരിക്കുന്നു. അതാണ് ഈ ലോക നേതാക്കൾ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ഇവർ ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട ഉടമ്പടി ഇതൊക്കെ തന്നെയാണ്. മാത്രമല്ല ഡൽഹി എന്ന് പറയുന്ന നമ്മുടെ തലസ്ഥാനം, ഇന്ദ്രപ്രസ്ഥം ന്യൂക്ലിയർ ആയുധ വിമുക്ത പ്രദേശമായി പ്രത്യേക തരത്തിലുള്ള ആ തരംഗങ്ങൾ കൊണ്ട് ആണവ ആയുധ നിർവ്യാപന മേഖലയായി പ്രഖ്യാപിക്കുന്നു. അതായത് ആരെങ്കിലും ആണവായുധം പ്രയോഗിച്ചാലും ആ പ്രദേശത്തേക്ക് കടക്കാൻ പറ്റാത്ത തക്ക രീതിയിലുള്ള ആധുനിക സംവിധാനം, ആ സംവിധാനവുമായി ബന്ധപ്പെട്ട കരാറിലും ഇന്ത്യയും അമേരിക്കയും ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ ആ ഒരു ആശയവും ആ ഒരു ഉടമ്പടിയും ഒക്കെ കൈമാറ്റം ചെയ്യുന്ന കാര്യം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക വിമാനത്തിനുള്ള പ്രത്യേക ഇൻഫ്രാറെഡ് സുരക്ഷാ കവചം പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഇന്ത്യൻ രാഷ്ട്രപതിക്കും, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമേ ഈ ഒരു പ്രത്യേക സുരക്ഷാ കവചം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമാനം എയർഫോഴ്സ് നമ്പർ 1 വിമാനത്തിൽ അമേരിക്കയുടെ ആ വിമാനത്തിന് ഉള്ളൂ. ആ വിമാനത്തിന് മാത്രമേ ലോകത്തിൽ ഈ ഒരു പ്രത്യേക കവചമുള്ളൂ. അതായത് ആയുധങ്ങൾ, ബോംബുകൾ, അതുപോലെ വെടിയുണ്ടകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ മീറ്റർ അകലെ വെച്ച് അവയൊക്കെ ദിശ മാറിപ്പോകുന്ന ഒരു സംവിധാനം, ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സുരക്ഷാ സംവിധാനമാണ്. അത് ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നൽകുന്ന ആ ഒരു ചർച്ചയും അത് പരസ്പരം കൈമാറ്റം, ആ സാങ്കേതികവിദ്യ പരസ്പരം കൈമാറ്റം നടക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയുമുണ്ട്. ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് കൈവരാൻ പോകുന്ന ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യയുടെ ആ ഒരു ആവിർഭാവമാണ് ഇന്ത്യക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല
കള്ളപ്പണം സ്വിറ്റ്സർലൻഡിലെ സ്വിസ് ബാങ്കിലുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന കള്ളപ്പണം ഇന്ത്യയിൽ തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും ലോകത്തെ ആ ഒരു സുരക്ഷിതമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഭാരതം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളുമൊക്കെ തന്നെ ട്രംപുമായി ഇന്ത്യ ഒപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള ഇന്നലെ ഇസ്ലാം ഭീകരതയെക്കുറിച്ച് ട്രംപ് മോഡിയും ഒരേ സ്വരത്തിൽ തന്നെ പ്രസ്താവന നടത്തിയിരുന്നു. ഇത് ലോകത്തു നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യേണ്ടതിനെക്കുറിച്ചും ഇന്ത്യയിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അമേരിക്കയിൽ നടക്കുന്ന ഇതുപോലെയുള്ള ചില പ്രവർത്തനങ്ങൾ, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ആ ഒരു മേഖലകളെക്കുറിച്ച്, ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ, അതിനെ നേരിടണം, എങ്ങനെ ഈ തീവ്രവാദം ലോകത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റണം എന്നതിനെക്കുറിച്ചും, അത് ഇന്ത്യയിൽ ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ കാര്യമായ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് ഇന്ത്യക്ക് ട്രംപ് നൽകുന്നത്, അമേരിക്ക നൽകുന്നത്. ലോകരാജ്യമായ, ലോകൈക ശക്തിയായ അമേരിക്കയുമായി ഇന്ത്യ, എത്രയോ പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, എത്രയോ പ്രസിഡന്റുമാർ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും സൗഹാർദ്ദത്തോടെ, ഇത്രയും സാഹോദര്യത്തോടെ മേവുന്ന ഒരു ഇന്ത്യ അമേരിക്ക പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ഭരണതലത്തിലുള്ള ഈ ബന്ധം രാജ്യത്തിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഭാവിയിലേക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. സീതാറാം യെച്ചൂരിയൊക്കെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാലും മനസ്സിലാക്കിയാലും നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.